താരപ്പടിയിലേക്ക് സ്വാഗതം. ചാലക്കുടിക്കാരന്റെ ചങ്ങാതിയാണ് ഇന്ന് തന്റെ ഏറ്റവും പുതിയ ചിത്രത്തെ കുറിച്ചുള്ള വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നത്. ഹലോ, താങ്ക് യു മാം. നമുക്ക് ഒത്തിരി ഒത്തിരി വളരെ കുറച്ച് സിനിമകളെ ചെയ്തിട്ടുള്ളെങ്കിലും വളരെ നോട്ടബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഗൂഢാലോചനയിലെ ഷെർഫ് മറക്കാൻ പറ്റില്ല, അതേപോലെ തന്നെ മെക്സിക്കൻ ഭാരതയിലെ ജോമി, അങ്ങനെ വളരെ കുറച്ച് കാലങ്ങൾ കൊണ്ട് എനിക്കൊന്നും ക്യാമറയ്ക്ക് പിന്നിലായിരുന്നു. പക്ഷേ മലയാളികളുടെ പ്രിയപ്പെട്ട മണിച്ചേട്ടൻ്റെ ഒരു ഒറ്റ ചങ്ങാതിയായിട്ട് വിനയൻ സാർ വിളിച്ചപ്പോൾ ഒരു ഫീൽ എന്തായിരുന്നു? എനിക്ക് വിനയൻ സാർ എന്ന് പറഞ്ഞ ആളെ നമ്മൾ ചെറുപ്പം മുതലേ സാറിൻ്റെ എല്ലാ സിനിമകളും കണ്ടു വളർന്ന കൂട്ടത്തിൽ സിനിമ ആരാധിച്ച് നടന്ന സിനിമാ പ്രാന്തനായ ഒരാളായിരുന്നു ഞാൻ. അപ്പം എനിക്ക് കിട്ടിയൊരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ എറണാകുളത്തുള്ള സിനിമാ സൗഹൃദത്തിൽ എൻ്റെ ഒരു ജ്യേഷ്ഠതുല്യനായ അല്ല എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ എന്ന് പറയുന്ന ഒരാൾ, പുള്ളിയുടെ പേര് വിഷ്ണു എന്ന് തന്നെയാണ്, വിഷ്ണു വിനയ്, വിനയൻ സാറിൻ്റെ മകനാണ്. അപ്പം ഞങ്ങൾ എറണാകുളത്ത് ഞങ്ങൾ ഒരുമിച്ച് കഥകൾ എഴുതുകയും കുറേ സിനിമകൾ കാണുകയും സിനിമ കണ്ട് നടക്കുകയും ഫെസ്റ്റിവൽ അറ്റൻഡ് ചെയ്യുകയും അങ്ങനെ ഒരു ബന്ധം ഞങ്ങൾ തമ്മിലുണ്ടായിരുന്നു. അപ്പം സാറിൻ്റെ മോൻ്റെ സിനിമ സംവിധാനം ചെയ്ത് ജോയിൻ എന്ന് പറഞ്ഞ സിനിമ ഞാൻ തന്നെയാണ് സംവിധാനം ചെയ്തത്. അപ്പം അങ്ങനെ എനിക്ക് വിനയൻ സാറിനെ അറിയായിരുന്നു. ഹിസ്റ്ററി ഓഫ് ജോയുടെ ഡിസ്കഷനും സമയവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് സാറിനെ എനിക്ക് അറിയാവുന്നതാണ്. എൻ്റെ സിനിമയിലുണ്ടായിരുന്ന എൻ്റെ കൂടെയുള്ള കോ റൈറ്റർ, അതിൽ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിരുന്നു. അപ്പം അങ്ങനെ സാറുമായിട്ട് ഓൾറെഡി ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ സിനിമ, ഞാൻ ആദ്യം പോലെ അഭിനയിച്ചിരിക്കുന്ന സിനിമയും എൻ്റെ ഒരു നടൻ എന്നുള്ള രീതിയിൽ എൻ്റെ കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ വിനയൻ സാറിന് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ആദ്യം പോലെ ചാലക്കുടിക്കാരൻ്റെ സ്ക്രിപ്റ്റിങ്ങിൻ്റെ സമയം മുതലേ വിഷ്ണു എൻ്റെ അടുത്ത് കാര്യങ്ങൾ പറയുകയും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ അകത്ത് ഇങ്ങനൊരു ഇമ്പോർട്ടൻ്റ് റോള് ആർക്ക് കൊടുക്കും എന്നുള്ളൊരു ഡിസ്കഷൻ വന്നപ്പോൾ വിഷ്ണുവും എല്ലാവരും സാറിൻ്റെ അടുത്ത് പറഞ്ഞ് അങ്ങനെയാണ് സാറിനെ ഇതിലേക്ക് വിളിക്കുന്നത്. സാറിനെ എന്നെ അറിയാവുന്നതും അങ്ങനെ ഞങ്ങൾ തമ്മിലുള്ളൊരു ബന്ധവും കാര്യങ്ങളും എന്ന് വെച്ചിട്ടാണ് വിനയൻ സാറ് പടത്തിലേക്ക് എന്നെ ക്ഷണിക്കുന്നത്. പക്ഷേ കഥ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഇത് ഇങ്ങനെ ഒരു ക്യാരക്ടറാണ്, ഇത് ഇത്രയും ഈ ഭയങ്കര ഡെപ്ത് ഉള്ളൊരു ക്യാരക്ടറാണ്. കാരണം ഞാൻ ഇത്രയും നാളും ചെയ്തിരിക്കുന്ന എല്ലാം ഒരു എന്താണ് പറയുക, ഹ്യൂമർ ക്യാരക്ടേഴ്സാണ്. പ്രേമസൂത്രം എന്ന് പറഞ്ഞൊരു സിനിമ കഴിഞ്ഞ ഒരു 4 മാസം മുന്നേ ഇറങ്ങിയത്, അതിൽ മാത്രമാണ് ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള, അതെ അതെ, ഒരു തവളക്കമ്മ ചെറിയ വില്ലനായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ചെയ്തത്, ബാലു വർഗീസ് സാറിൻ്റെ നായകൻ. അപ്പം അതെ അതെ, പക്ഷെ അതൊക്കെ ഒരു ഹ്യൂമർ ടോണുള്ള ഒരു ക്യാരക്ടേഴ്സാണ്. അപ്പം ഞാൻ ചെയ്യുന്ന എല്ലാ പടങ്ങളിലും ഹ്യൂമറാണ്. ഇപ്പം പുണ്യാളൻ, മെക്സിക്കൻ ഭാരത, പിന്നെ ഗൂഢാലോചന, എല്ലാ പടങ്ങളിലും അങ്ങനെ ഒരു ഹ്യൂമർ ടോണുള്ള ഇതാണ്. അപ്പം ഇതിൽ അങ്ങനെയല്ല, ഇതിൽ കുറച്ചുകൂടി ഡീപ്പ് ഇമോഷൻസ്, അതായത് കരച്ചിൽ, ഭയങ്കരമായ ഇമോഷൻ സീൻസ് മണിച്ചേണ്ട അവസാന കാലഘട്ടങ്ങളിൽ കൂടെയുള്ള ഒരു ക്യാരക്ടർ, പല ഇമോഷൻസ് വേരി ചെയ്യുന്ന കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടതായിരുന്നു. അപ്പം എനിക്കും ഭയങ്കര ടെൻഷനാണ്. അപ്പം അതിൽ ക്ലൈമാക്സ് അടുക്കിലേക്ക് എത്തുമ്പോൾ ഈ ക്യാരക്ടറിൻ്റെ വ്യത്യാസങ്ങളും വേരിയേഷനും ഒക്കെ എങ്ങനെ പോർട്രേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ വിനയൻ സാർ എന്ന് പറഞ്ഞ ഒരാൾ തന്നൊരു കോൺഫിഡൻസ് ഉണ്ട്, പുള്ളിക്ക് എന്നിൽ എന്തോ ഒരു കോൺഫിഡൻസ് പുള്ളി കണ്ടു, പുള്ളിക്ക് ചെയ്യിച്ചെടുക്കാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷ, അല്ലെങ്കിൽ പുള്ളിക്ക് തോന്നിക്കാണും, അതായിരിക്കും തോന്നുന്ന എന്നെ അതിലേക്ക് ക്ഷണിക്കാൻ കാരണം. പക്ഷെ അത് ചെയ്തു വന്ന് എനിക്ക് വന്ന് കൂടെ ഉണ്ടായിരുന്നു എൻ്റെ കൂടെ ധർമ്മം ചേട്ടൻ സെന്തിലുണ്ടായിരുന്നു. ഞങ്ങളുടെ ആ കെമിസ്ട്രി എങ്ങനെയോ വർക്കൗട്ടായി. സാറ് തന്ന ഫ്രീഡവും, സാറതിനെ ഈ സിനിമ മേക്ക് ചെയ്ത സമയത്ത് ഞങ്ങളുടെ ഇടയിൽ ആ കൂട്ടുകാരുടെ ഇടയിൽ ക്രിയേറ്റ് ചെയ്തൊരു കെമിസ്ട്രി ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ എനിക്ക് തോന്നുന്നു ഒരു ഫിലിം മേക്കറെ സംബന്ധിച്ച് സാറ് ചെയ്ത ഒരു ഭയങ്കര വലിയൊരു ഗുണമാണ്. കാരണം ഞങ്ങൾ സിനിമ ഇറങ്ങിയതിനു ശേഷമുള്ള ഒരു ഫീഡ്ബാക്ക് എങ്ങനെയുണ്ട്? ഫീഡ്ബാക്ക് വളരെ മികച്ച ഫീഡ്ബാക്ക് തന്നെയാണ്. കാരണം ഒരു നടനെന്ന എന്നെ സംബന്ധിച്ച് ഒരു നടന്ന നിലയിൽ നമ്മൾ സിനിമ ഇറങ്ങുന്നിടം വരെയാണ് ഒരു നടൻ്റെ, അല്ലെ, തിയേറ്ററിൽ എത്തുന്നിടം വരെയാണ് പുള്ളിയുടെ കോൺട്രിബ്യൂഷൻ ഉള്ളത്. എന്ത് പ്രൊമോഷനാണെങ്കിലും സിനിമ അത് തിയേറ്ററിൽ എത്തി ആൾക്കാരിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അല്ല, അത് ആൾക്കാരാണ് വിലയിരുത്തുന്നത്. അപ്പം അത് മോശമാണെങ്കിലും നല്ലതാണെങ്കിലും ഞാൻ അതിനെ ഒരേ രീതിയിൽ കാണുന്ന ഇതാണ്. കാരണം ആ സിനിമ കണ്ട വ്യക്തി എന്നുള്ള രീതിയിൽ ഞാൻ ചോദിക്കാം, ശരിക്കും സ്വന്തം സുഹൃത്തിന് വിഷം കലക്കി കൊടുത്തപ്പോൾ എന്തായിരുന്നു ഒരു ഫീൽ? അത് ഇതെങ്ങനെ ആൾക്കാരെടുക്കും? ഇതിനെയൊക്കെ എന്തൊക്കെ ആയിരിക്കും ഇതിനൊരു പ്രതികരണം ഉണ്ടാവുക, അല്ലെങ്കിൽ ഇത് വേറൊരു കോൺട്രവേഴ്സിക്ക് ഇടയാവുമോ, ഇത്തരം ഒരു സംശയമൊന്നും ഉണ്ടായിരുന്നു? തീർച്ചയായും സംശയം ഉണ്ടായിരുന്നു. കാരണം എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു, പടം ഇറങ്ങുന്ന വരെ നല്ല ടെൻഷനും ഉണ്ടായിരുന്നു. രണ്ട് അവസാന ദിവസങ്ങളിൽ നല്ല ടെൻഷനുണ്ട്. കാരണം ഇത് പടം ഫൈനൽ കോപ്പിയായിട്ട് സാറിനെ വിളിച്ചിട്ട് കാണിച്ചിരുന്നു. അപ്പം ഞാനിത് കണ്ട് ഫുള്ള് കണ്ടപ്പോഴും എനിക്ക് ആ പടത്തിൽ നിന്ന് ഫീൽ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, സിനിമ കഴിഞ്ഞ് സിനിമ തിയേറ്ററിൽ ലാസ്റ്റ് എൻഡ് ക്രെഡിറ്റ്സ് എഴുതി കാണിക്കുമ്പോൾ ആ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എനിക്ക് തോന്നുന്നു വിളിച്ച എന്നെ പടം കണ്ടിട്ട് വിളിച്ച ആൾക്കാരെല്ലാം പറഞ്ഞതാണ്, അതായത് സിനിമ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടെ സെന്തിലില്ല, വിഷ്ണു ഗോവിന്ദൻ്റെ ക്യാരക്ടറില്ല, ചാലക്കുടിക്കാരൻ ചങ്ങാതി എന്ന് പറഞ്ഞ സിനിമയില്ല,
കലാഭവൻ മണി എന്ന് പറഞ്ഞൊരു ജീവിച്ചിരുന്നൊരു ഭയങ്കര വലിയൊരു ലെജൻഡറി ആയിട്ടുള്ളൊരു കലാകാരനുണ്ട്. പുള്ളീനെ നമ്മൾ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. അപ്പം അതാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം അത്തരത്തിൽ മിസ് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മളൊക്കെ കേൾക്കും നമുക്ക് എന്താണ് സത്യം അറിയില്ല. അത്തരത്തിലൊരു വലിയ വിവാദമാണ് കത്തി നിൽക്കുന്നത്. ആ അവിടുത്തെ ആ ഒരു സിറ്റുവേഷനിൽ വിഷ്ണുവിന്റെ ക്യാരക്ടർ ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ്. അപ്പൊ അത്തരത്തിൽ ഇത് വേറൊരു കോൺട്രവേഴ്സിയിലേക്ക് വീണ്ടും പുരികം ചുളിക്കാൻ ഒരു സാധ്യത ഉണ്ടാവും, അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടോ? എനിക്ക് തോന്നിയിട്ടുണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാല്, കാരണം നമ്മൾ ഒരു നടനെ സംബന്ധിച്ച് നമ്മളിപ്പോ എന്ത് ക്യാരക്ടർ ആണെങ്കിലും നമ്മളത് അക്സെപ്റ്റ് ചെയ്യുക ചെയ്യുക എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും രസമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ മണിച്ചേരൻ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല. ഞാൻ എനിക്ക് ഒരു ഒന്നൊന്നര കൊല്ലമായിട്ട് ഞാൻ സിനിമയിൽ വന്ന് അതായത് അഭിനയം എന്നുള്ള രീതിയിലേക്ക് വന്നുള്ളൂ. ഞാൻ അതിന് മുന്നേ ക്യാമറയുടെ പിറകിലായിരുന്നു. മണിച്ചേട്ടനുമായിട്ട് വർക്ക് ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടില്ല. മണിച്ചേട്ടനെ ഞാൻ കാണുന്നത് സാറിൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ സാറിൻ്റെ വീട്ടിൽ എൻ്റെ വാസന്തി ലക്ഷ്മിയുടെ വലിയൊരു ഫോട്ടോ വെച്ചിട്ടുണ്ട് മണിച്ചേട്ടൻ. അങ്ങനെ മാത്രമേ ഞാൻ മണിച്ചേട്ടനെ കണ്ടിട്ടുള്ളൂ. പിന്നെ അടുത്തുള്ള കൂട്ടുകാരൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് മണിച്ചേട്ടൻ്റെ ലൈഫിൽ നടന്ന കാര്യങ്ങളോ എല്ലാം എനിക്കും പുതിയതാണ്. ഇങ്ങനെയൊക്കെയാണോ അതോ ഇങ്ങനെ ആയിരിക്കുമോ എന്നുള്ളൊരു ഒരു ഇതിലാണ്. കാരണം സാറ് പറഞ്ഞ ഈ സിനിമയിലാണ് ആശങ്കയുണ്ട്. അപ്പം ഇത് ശരിയാണോ ഞാൻ ചെയ്യുന്നത്? പക്ഷെ എന്നെ സംബന്ധിച്ച് ഈ സിനിമയിലെ ക്യാരക്ടറിനെ ഭംഗിയാക്കുക എന്നുള്ളതാണ് എൻ്റെ ചുമതല. അപ്പം അത് ഭംഗിയായിട്ട് ചെയ്യുക, അത് ചെയ്തു കഴിഞ്ഞിട്ട് സാറിൻ്റെ റിയാക്ഷൻ എടുക്കുക എന്നുള്ളതുണ്ട്. അതായത് സാറ് ഇതെന്താണ്, ഇത് ഓക്കെ ആണോ എന്നുള്ളത് സാറിൻ്റെ അടുത്ത് പോയിട്ട് സാറ് ഇത്, കാരണം ഞാൻ ഇതേവരെ ഡീൽ ചെയ്യാത്ത കുറേ ഇമോഷൻസ് ഭയങ്കര, അതായത് പൊട്ടിക്കരച്ചിൽ അല്ലെങ്കിൽ എന്താ ഇങ്ങനെയുള്ള മണിച്ചേട്ടൻ്റെ കൂടെ അവസാന ഈ നേരത്തെ പറഞ്ഞുകൊണ്ടുള്ള ഇത് ചെയ്യുന്നു എന്നുള്ളൊരു സാധനം. പിന്നെ അത് കഴിഞ്ഞിട്ട് പുള്ളി അതിന് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്, ക്ലൈമാക്സ് അങ്ങനെയൊക്കെയാണ് ചർച്ച ചെയ്യുന്നത്. അപ്പം ഭയങ്കര വേരിയേഷൻസ് ആണ് ഓരോ സീനിൽ. അപ്പം ഇത് എങ്ങനെ ഇത് സിനിമ അടുക്കി ഇതൊരു സിനിമയായിട്ട് വരുമ്പോൾ ഇത് ആൾക്കാരെ എങ്ങനെ എടുക്കും എന്നുള്ളത്. അപ്പം എനിക്ക് തോന്നിയതെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായി വെറുപ്പുണ്ടാകുമോ എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു എൻ്റെ ക്യാരക്ടറിനെ. പ്രത്യേകിച്ച് അത് മാത്രമല്ല, ഒരു എന്നെ പോലൊരു ക്യാരക്ടറിനെ സംബന്ധിച്ച് ഒരു ഹ്യൂമർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ പെട്ടെന്നൊരു ഡ്രാസ്റ്റിക് ചേഞ്ചിൽ വേറൊരു സാധനം ചെയ്തിട്ട് ഇയാൾ അടുത്ത് ഭയങ്കര വെറുപ്പായി പോയി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾക്ക് നമ്മുടെ തമാശകൾക്ക് ആൾക്കാർ ചിരിക്കാതെ വരും, അല്ലെങ്കിൽ ആൾക്കാർക്ക് ഒരു വെറുപ്പ് തോന്നിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ നമുക്ക് മാറി നിൽക്കുക എന്നുള്ളൊരു ഇത് വരും. അപ്പം അത് എനിക്ക് സ്വാഭാവികമായിട്ട് പേടിയുണ്ടായിരുന്നു. പക്ഷെ അതൊരു ചലഞ്ച് ആയിരുന്നു, ഒരു റിസ്ക് ആയിരുന്നു. പക്ഷേ എനിക്ക് ചാലക്കുടിക്കാരൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ആ ക്യാരക്ടറിൻ്റെ നിസ്സഹായാവസ്ഥ ഭയങ്കരമായിട്ട് വർക്കൗട്ട് ആയെന്നാണ് ആൾക്കാർ എനിക്ക് കിട്ടിയ ഫീഡ്ബാക്ക്. അതുകൊണ്ട് ആ ഒരു ക്യാരക്ടറിൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് വെറുപ്പോ ദേഷ്യമോ തോന്നാതെ ഈ പറയുന്ന പോലെ ആൾക്കാർക്ക് ഭയങ്കരമായി ആ പോർട്രേറ്റ് ചെയ്ത അവസ്ഥ ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയെന്നാണ് എനിക്ക് ഇതേവരെ കിട്ടിയിട്ടുള്ള കമൻസ്. പക്ഷെ പടം ആൾക്കാരുടെ മൗത്ത് പബ്ലിസിറ്റി കൊണ്ട് വേറെ ലെവലിലേക്ക് ഇങ്ങനെ പടം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞു മണിച്ചേരനെ കണ്ടിട്ടില്ല നേരിട്ട്. അപ്പം ഇത്തരത്തിലൊരു സിനിമ ചെയ്യുമ്പോൾ പ്രത്യേകിച്ചും ഇത്രയും പ്രതിഭാധനനായ മലയാളികളുടെ ഇടയിൽ നിൽക്കുന്ന മലയാളികളുടെ ഒപ്പമുള്ള ഒരു സ്വകാര്യ അഹങ്കാരം എന്നൊക്കെ ശീലമാണ് കലാഭവൻ. പാട്ടായാലും ചിരിയായാലും അത്തരത്തിലുള്ള ഒരു ക്യാരക്ടറിന്റെ ഒരു കൂടെ ഉള്ള ഒരു സന്തത സഹചാരി എന്ന് പറയുമ്പോൾ എന്തൊക്കെ ഹോംവർക്ക് ചെയ്തു, എത്രത്തോളം മണിച്ചേട്ടനെ നിരീക്ഷിച്ചു, അതായത് പഴയ സിനിമ കണ്ടോ അതോ ചാലക്കുടി പോയോ അതോ സുഹൃത്തുക്കളോട് സംസാരിച്ചോ, എന്തൊക്കെ സ്വയം നമ്മളിപ്പം സംവിധായകൻ എന്തൊക്കെ പറഞ്ഞാൽ നമ്മൾ നമ്മളുടെ രീതിയിൽ ഒളിച്ചും പാത്തെങ്കിലും ചെറിയ കാര്യങ്ങൾ. അത് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ സെന്തിൽ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ സെന്തിലിനെ കലാഭവമണിയായിട്ട് തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞൊരു പ്രോസസ് ഉണ്ടായിരുന്നു. അതായത് കുറേ ആൾക്കാരെ ഓഡിഷൻ ചെയ്ത് എന്നുണ്ടായിരുന്നു. അവസാനം എനിക്ക് തോന്നുന്നു രാജാമണിയും സർ വേണ്ട എന്നാണ് പറഞ്ഞത്. പിന്നീട് സെന്തിൽ സാറിനെ ഷൂട്ട് തുടങ്ങുന്നതിന് ഒരു ഒരാഴ്ച മുന്നേക്കാണ് രണ്ടാഴ്ച മുന്നേക്കാണ് പുള്ളീനെ ഇതാക്കുന്നത്. അപ്പം സെന്തിലിനെ എനിക്ക് പരിചയമില്ലായിരുന്നു. പക്ഷേ സാറ് സെന്തിലിനെ എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ സെന്തിൽ ചെയ്തിരുന്ന ഭയങ്കരമായ ഒരു ഹോംവർക്ക് ഉണ്ടായിരുന്നു, അതായത് ചാലക്കുടി ഭാഷ പഠിക്കുക. അപ്പോൾ എനിക്ക് ഞാൻ കോട്ടയത്ത് ജനിച്ചു വളർന്ന ഒരാളാണ്. നമ്മൾ സിനിമയിൽ ഒരു ന്യൂട്രൽ ലാംഗ്വേജ് പഠിക്കുന്ന ആളാണ്. അപ്പോൾ എനിക്ക് ചാലക്കുടി ഭാഷ പിടിക്കണോ അതെന്താ? അപ്പം നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഹോംവർക്കുകൾ സാറിനെ വിളിച്ചൊരു സാറെ ഇങ്ങനെ ഇങ്ങനെ പിടിക്കണോ, അതോ ചാലക്കുടി പിടിക്കണോ, അതോ അങ്ങനെ വേണോ എന്നൊക്കെ. അപ്പം നമ്മൾ സാറ് ചാലക്കുടി പിടിക്കണ്ട, നീ നിനക്ക് ഇതായിട്ടുള്ളൊരു സിനിമയുടേതായൊരു ന്യൂട്രൽ സാധനമുണ്ട്. അപ്പം അത് ഇപ്പം ഞാൻ ഗൂഢാലോചന ചെയ്തിരുന്നു. അതിന് ഞാൻ കോഴിക്കോട് ഭാഷ സംസാരിച്ചിട്ടില്ല, പക്ഷെ കോഴിക്കോട് നടക്കുന്ന കഥയാണ്. പക്ഷെ കോഴിക്കോടുകാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ. അപ്പം അങ്ങനെ തന്നെ പിടിക്കാം. അപ്പം അങ്ങനെയുള്ള കോൺസെപ്റ്റ് ക്യാരക്ടറാണ്. അതെ അതെ. അപ്പം അതുകൊണ്ട് തന്നെ ഈ പറയുന്ന പോലെ കോൺസെൻ്റായിട്ടുള്ള ഹോംവർക്കുകൾ, പിന്നെ ഞാൻ ബേസിക്കലി ഫോളോ അപ്പ് ചെയ്തിട്ടുള്ള ഒരു കാര്യമുള്ളൂ. അതായത് ഏതൊരു ക്യാരക്ടർ ചെയ്താലും നമുക്ക് നമ്മുടെ ലൈഫിൽ നമ്മൾ കണ്ടിട്ടുള്ളതായും ഒക്കെയുള്ള, നമ്മൾ എൻ്റെ നാട്ടിൽ കുറേ ഈ പറയുന്ന കൂട്ടുകൂടി നടക്കുന്നതും അല്ല സൗഹൃദങ്ങളെ ഭയങ്കരമായി സെലിബ്രേറ്റ് ചെയ്യുന്ന കുറേ കൂട്ടുകാർ എനിക്കുണ്ട്, ഞാൻ കണ്ടിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവരെയൊക്കെ നമ്മൾ അടുത്തിടപഴുമ്പം നമ്മൾ അവർക്ക് എന്താണ് ഫീൽ ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ, അവരുടെ റിയാക്ഷൻ ഒക്കെ നമ്മൾ ഒബ്സർവേഷനാണ് എല്ലാ ആക്ടറിനെ സംബന്ധിച്ചും. അത് നമ്മൾ പണ്ട് പോലെ ചെയ്തു. ഞാൻ നാടകത്തിൽ നിന്ന് തുടങ്ങിയ ഒരാളാണ്.
അപ്പം അതുകൊണ്ട് തന്നെ പണ്ട് മുതലേ നമ്മളിതെല്ലാം ഒബ്സർവ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പം വളരെ സാധാരണക്കാരനായി എങ്ങനെ ബിഹേവ് ചെയ്യാം, അവൻ്റെ സാധാരണക്കാരനായിട്ടുള്ള ഒരാളുടെ ഇമോഷൻസ് ഉണ്ട്, അയാൾക്ക് പെട്ടെന്ന് സങ്കടം വരിക അല്ലെങ്കിൽ പെട്ടെന്നുള്ള ഇമോഷൻ ഔട്ട്ബേസ്റ്റ് കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ വേണം എന്നുള്ള രീതി തന്നെ. അപ്പം സാർ അത് ചെയ്യുന്ന സമയത്തും വിനയൻ സാറെ സിനിമ മേക്ക് ചെയ്യുന്ന സമയത്തും ഞങ്ങൾക്ക് സീൻ ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പേ നമുക്ക് ഞങ്ങളെ ഇത്ര ആ സീനിലുള്ള അടിച്ചപ്പോൾ ഞാനും സെന്തിലും ധർമ്മചേട്ടനാണ് ഞങ്ങളെ വിളിച്ച് മാറ്റിയിരുത്തി, സീൻ അവിടെ ലൈറ്റപ്പും കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഞങ്ങളെ വിളിച്ച് മാറ്റിയിരുത്തി സീൻ ഡിസ്കസ് ചെയ്ത് നമുക്ക് അതിൻ്റെ അകത്ത് എന്തൊക്കെ എക്സ്ട്രാ നമ്മുടെ കയ്യിൽ നിന്ന് ഇൻപുട്ട് എടുക്കാം അതെല്ലാം കൂടെ ഡിസ്കസ് ചെയ്ത് അങ്ങനെ ഫൈനലൈസ് ചെയ്ത് അങ്ങനെ ഓരോ സീനിലും എക്സ്ട്രാ ഒരു റിവേഴ്സിംഗ് കൂടെ നടത്തിയിട്ടാണ് നമ്മൾ സീൻ ചെയ്തിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സാറേ ഞാനൊന്ന് ഇങ്ങനെ ചെയ്ത് നോക്കട്ടെ അങ്ങനെ ചെയ്ത് അപ്പോൾ അതൊക്കെ സാറ് അന്ന് നീ ഇങ്ങനെ കൂടെ ചെയ്ത് നോക്കുമെന്ന് പറയുമ്പോൾ നമുക്ക് ഓരോ അഡീഷൻസ് കിട്ടി ധർമ്മൻ ചേട്ടൻ പറയും എടാ അന്ന ഇങ്ങനെ ചെയ്ത് നോക്ക് സെന്തിൽ പറ സെന്തിൽ അന്ന് നീ ഇങ്ങനെ ചെയ്യും അങ്ങനെ ഒരു ഭയങ്കരമായ ഒരു ഗിവ് ആൻഡ് ടേക്ക് പ്രോസസ്സ് നടത്തിയാണ് ആ സീൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എനിക്ക് തോന്നുന്നു സ്ക്രീനിൽ വരുമ്പോൾ ആൾക്കാർക്ക് അത് കിട്ടി എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ഏറ്റവും വലിയ വിജയം. കാരണം മറ്റുള്ള പടങ്ങളിൽ നമുക്ക് ഡയലോഗ് വരുന്നു, നമുക്ക് പറഞ്ഞിരിക്കുന്ന സ്ഥലത്ത് നിൽക്കുന്നു നമ്മളെ ഡയലോഗ് പറയുന്നു, ഓക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ പറയുന്നു, ഇതെല്ലാം കൂടെ കട്ട് ചെയ്ത് എഡിറ്റിംഗ് അല്ല ഡബിങ് ഷൂട്ടിൽ വയ്ക്കുമ്പോഴാണ് നമ്മളിത് കാണുന്നത്, ഓ ഈ സീനിലെ ഇമോഷൻ ഇതായിരുന്നല്ലോ എന്ന് നമുക്ക് അന്നേരമാണ് മനസ്സിലാകുന്നത്. പക്ഷേ ചാലക്കുടിക്കാരിൽ അങ്ങനെ ആയിരുന്നില്ല. ചാലക്കുടിക്കാരിൽ സാറ് സീൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത് എടാ ഇത് ഈ സമയത്ത് നടക്കുന്നതാണ്, മണിക്ക് മണിയുടെ അവസ്ഥ ഇതാണ്, അവൻ അങ്ങനെയായിരുന്നു അങ്ങനെയായിരുന്നു മണിക്ക് ഇങ്ങനെ കുറച്ച് ഇതുണ്ടായിരുന്നു ആ സമയത്താണ് ഇത് നടക്കുന്നത്. അപ്പോൾ കൂട്ടുകാരന്മാരെന്നൊക്കെ പറഞ്ഞാൽ അവരുടെ ചെറിയ അവസ്ഥയിൽ നിന്ന് മാറി അവരും പൈസയൊക്കെ ഉണ്ട് അവരുടെ കയ്യിൽ. അപ്പോൾ അങ്ങനെയാണ്, അപ്പോൾ എല്ലാം നമ്മളിലേക്ക് ഫീഡ് ചെയ്ത് ഇങ്ങനെ നമ്മളിലേക്ക് ഇമോഷൻസ് കൊണ്ടുവന്ന് അങ്ങനെ ചെയ്ത എനിക്ക് തോന്നുന്നു ഒരു കൂട്ടായ്മയുടെ ഭയങ്കരമായൊരു ഒരു ഒരു വിജയമുണ്ട്. അപ്പോൾ ആ ഒരു ഒരു എഫക്റ്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സിനിമ വിജയിച്ചു സിനിമ നന്നായി എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു കോൺട്രിബ്യൂഷൻ അതിന് ഉണ്ട്, അതിന് ഒരു ഭയങ്കരമായ ഫീഡ്ബാക്ക് കിട്ടുന്നു. കാരണം എനിക്ക് ഞാൻ എൻ്റെ കൂട്ടുകാരടുത്തൊക്കെ എല്ലാവരും വിളിച്ചിട്ട് കരഞ്ഞിട്ട് എടാ കരഞ്ഞു പോയടാ കരഞ്ഞു പോയെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു എടാ ആദ്യമായിട്ടാണ് നാട്ടുകാരൊക്കെ കരയുന്നെന്ന് കേൾക്കുമ്പോൾ ഒരു സന്തോഷം തോന്നുന്നതാണ് ഞാൻ കൂട്ടുകാരടുത്ത് പറയുന്നത്. ശരിക്കും അങ്ങനെ തന്നെയാണത്. ഇപ്പൊ പറഞ്ഞു സാറ് വിനയൻ സാറ് ഓരോ നമ്മുടെയൊക്കെ സീൻ വരുമ്പോൾ അതിനു മുമ്പ് ഒരു ഡിസ്കഷൻ ഉണ്ട്, എന്തൊക്കെ ഇൻപുട്ട് എടുക്കാം, എന്തൊക്കെ നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യാം, എക്സ്ട്രാ നിങ്ങൾ എന്തൊക്കെ ചെയ്യാം, ആ ഒരു ഇംപ്രൊവൈസേഷൻ സെഷനൊക്കെ നല്ല ക്ലിയർ ആയിട്ട് ക്ലീൻ ആയിട്ട് ഡിസ്കസ് ചെയ്യും. പക്ഷെ ഒരു ഇപ്പം ഈ ഒരു നടനാണെങ്കിലും ഒരു സംവിധായകനായിട്ടും വിഷ്ണു റോൾ എടുത്തിട്ടുണ്ട് ഹിസ്റ്ററി ഓഫ് ജോയ് എന്നുള്ള സിനിമ. അപ്പം അങ്ങനെ റിലേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ റേറ്റ് ചെയ്യുന്ന ഒരു സംവിധായകൻ എന്നുള്ള രീതിയിൽ എത്രത്തോളം ചലഞ്ചിങ് ആണ്, എന്താണ് ജനങ്ങളുടെ ഒരു പ്രതീക്ഷ, എന്താണ് ഒരു സംവിധായകന്റെ ഉത്തരവാദിത്വം, ഒരു ആക്ടറിൽ നിന്നും എങ്ങനെയൊക്കെ അതൊരു വ്യത്യാസം തോന്നിയിട്ടുണ്ട്? എനിക്ക് ഞാനൊരു നടൻ അല്ലെങ്കിൽ ഒരു സംവിധായകൻ എന്നുള്ളൊരു പ്രോസസ്സിൽ ഞാൻ എന്നെ തന്നെ വിലയിരുത്തുകയാണെങ്കിൽ ഞാൻ രണ്ടിലും ഇനിയും കുറേ ദൂരം യാത്ര ചെയ്യാറുണ്ടെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അപ്പം ഞാൻ നാടകം ചെയ്ത സമയത്തുള്ളതായിരുന്ന ഒരു ആക്ടർ അല്ലായിരുന്നു സിനിമയിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടും അല്ല ഡയറക്റ്റ് ചെയ്തിരുന്ന സമയത്ത്. അപ്പം നമുക്കെല്ലാം നമ്മൾ ഓരോ സാധനങ്ങൾ ചെയ്യുന്ന സമയത്തും ഇത് ഈ സിനിമ ഈസ് ദ ബിഗ്ഗസ്റ്റ് ഫ്രോഡ് എന്നാണ് പറയുന്നത്, അതുകൊണ്ടാണ് നമ്മൾ ഇത് ഇരുട്ടത്തിട്ട് കാണിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും വിചാരിക്കുന്ന രീതിയിലല്ല ഇതൊരു കുറേ ആൾക്കാർ ഇരുന്ന് ഇത് തിയേറ്ററിലിരുന്ന് കാണുമ്പോൾ കിട്ടുന്നൊരു ഫീഡ്ബാക്കും അല്ലെങ്കിൽ അവിടെ വർക്കൗട്ട് ആ സീൻ ഒരു സീൻ അവിടെ വർക്കൗട്ടാണെന്നും ഒക്കെ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും ഡയറക്റ്റ്ലി ഓപ്പോസിറ്റ്. തീർച്ചയായും ഇപ്പം നമ്മളൊരു സിനിമ ഉണ്ടാക്കിയിട്ട് ഈ സിനിമ ഇത് ഇങ്ങനെ വർക്കൗട്ട് ആകും അല്ലെങ്കിൽ ഈ സിനിമ ഇങ്ങനെ ആവും അങ്ങനെ ആവും എന്നൊക്കെ പറയുമ്പോൾ പറഞ്ഞിട്ട് ഇത് തിയേറ്ററിൽ വന്നിട്ട് ഇത്ര ആൾക്കാരെല്ലാം അവിടെ ഒരുമിച്ചിരുന്ന് കാണാൻ ഇത് വളരെ മോശം സിനിമയാണെന്ന് എല്ലാവരും ഒരേ സ്ഥലത്തിൽ പറയും. അപ്പം നമുക്കൊരിക്കലും ഈ സിനിമ എന്ന് പറയുന്ന ഭയങ്കരമായ അൺസേർട്ടൺ ആയിട്ടുള്ളൊരു കാര്യമാണ്, അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ത്രില്ല്. മനസ്സിലായില്ലേ? ഇപ്പം ഈ ഈ സാർ തന്നെ ഫസ്റ്റ് കോപ്പി ഇട്ട് കാണുന്ന സമയത്ത് എനിക്കൊന്ന് ഇൻ്റർവെല്ലിൽ കഴിഞ്ഞിട്ടുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാ സീനിലും എനിക്ക് ഭയങ്കര ടെൻഷൻ ആയിരുന്നു. ഇത് എങ്ങനെ ഇത് ആൾക്കാരെടുക്കും അല്ലെങ്കിൽ ഓ ആ പോഷൻ അങ്ങനെ ആയിരിക്കേണ്ടായിരുന്നു ഇങ്ങനെ മതിയായിരുന്നു എന്ന് എനിക്ക് ഭയങ്കരമായ ടെൻഷൻ. ഞാൻ പല സീനും സാറിന് എടുത്തതെന്ന് പറഞ്ഞു സാറേ അത് കുറച്ചുകൂടെ നമുക്ക് അങ്ങനെ ഒന്ന് ട്രിം ചെയ്തിട്ട് അങ്ങനെ എന്നൊക്കെ പറയും. സാറില്ല അത് കുഴപ്പമാണ്, കാരണം ഇത്രയധികം പുതിയ ആൾക്കാർ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരാളാണ് വിനയൻ സാർ. അപ്പോൾ സാറിന് കറക്റ്റ് അറിയാം ഇത് എവിടെ എങ്ങനെ ഏത് പേസിൽ പോകണമെന്നൊക്കെ. അപ്പോൾ അതൊക്കെ എനിക്കും ഭയങ്കരമായ ഒരു സംവിധായകൻ എന്നുള്ള രീതിയിൽ എനിക്കും ഭയങ്കരമായ സ്റ്റഡി പ്രോസസ്. ഒരു സീൻ എത്ര ഇതിൽ പോകണം അല്ലെങ്കിൽ ഈ സീൻ കഴിഞ്ഞിട്ട് ഏത് സീൻ വരണം അതിൻ്റെയൊക്കെ പേസായിട്ട് കണക്ട് ചെയ്ത് ഇരിക്കുക എന്നുള്ള ഒരു കാര്യമൊക്കെയുണ്ട്. അപ്പോൾ അതൊക്കെ ഹിസ്റ്ററി ഓഫ് ജോയുടെ സമയത്ത് എനിക്കറിയില്ലായിരുന്നു. ഞാനൊരു പുതിയ സംവിധായകൻ അല്ലെങ്കിൽ രണ്ട് മൂന്ന് പടങ്ങളോ അല്ലെ പരസ്യങ്ങളോ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഒരാളായിരുന്നു. പക്ഷേ എനിക്കൊന്ന് ഞാൻ ചെയ്യുന്ന ഓരോ സിനിമയും എന്നിലുള്ള സംവിധായകനെ വീണ്ടും ഈ പറയുന്ന പോലെ പ്രൊസസ്ഡായിട്ട് മാറുകയാണ്. ഒരു നടൻ എന്ന രീതിയിലാണെങ്കിലും